ഗോവിന്ദ് പത്മസൂര്യയും ഗോപിക അനിലും തമ്മിലുള്ള വിവാഹ നിശ്ചയം എല്ലാവർക്കും വലിയൊരു സർപ്രൈസായിരുന്നു. ബന്ധുക്കൾ വഴി വന്ന ആലോചനയാണ് ഇരുവരുടെയും വിവാഹ നിശ്ചയം വരെ എത്തി നിൽക്കുന്നത്. കോഴിക്കോട് വെച്ച് അടുത്ത ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങുകൾ നടന്നത്. ഒരിക്കലും ഒരുമിക്കുമെന്ന് പ്രേക്ഷകർ മനസ്സിൽ പോലും കരുതാത്തവരുടെ വിവാഹ നിശ്ചയ ചിത്രങ്ങൾ പുറത്തു വന്നപ്പോൾ ആദ്യം എല്ലാവരും ഒന്നാം പരന്നു. ചിലരൊക്കെ ഫോട്ടോഷൂട്ടിൻ്റെ ഭാഗമാണെന്ന് വരെ തെറ്റിദ്ധരിച്ചു. ഇരുവരും ചിത്രങ്ങൾക്ക് നൽകിയ തലക്കെട്ട് വായിച്ചപ്പോഴാണ് യഥാർത്ഥ വിവാഹ നിശ്ചയം തന്നെയാണ് നടന്നതെന്നും അതിൻ്റെ ചിത്രങ്ങളാണ് താരങ്ങൾ പങ്കുവച്ചതെന്നും ആരാധകർക്ക് മനസ്സിലായത്. എല്ലാവരും ഈ ഞെട്ടലും സന്തോഷത്തോടൊപ്പം തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യം എങ്ങനെ സംഭവിച്ചു? ലവ് മാരേജ് ആണോ, അറേഞ്ച് മാരേജ് ആണോ, ഇതെങ്ങനെ, നിങ്ങൾ എങ്ങനെ കണ്ടുമുട്ടി? അങ്ങനെ കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ മീഡിയ സുഹൃത്തുക്കൾ അവരെല്ലാവരും നമ്മളെ ഇന്റർവ്യൂവിന് വേണ്ടി വിളിച്ചിട്ടുണ്ട്. ഒരു 10 മീഡിയ 10 or 15 മീഡിയാസ് വിളിച്ചിട്ട് ഞങ്ങൾക്ക് ആദ്യത്തെ ഇന്റർവ്യൂ തരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. 15 മീഡിയക്കും ആദ്യത്തെ വിവാഹ നിശ്ചയ ചിത്രങ്ങൾ പങ്കിട്ടപ്പോൾ വലിയ രീതിയിൽ ഗോപിക അനിൽ വിമർശിക്കപ്പെടുകയും ചെയ്തിരുന്നു. അതിന് കാരണം ഗോപികയുടെ വിവാഹ നിശ്ചയത്തിന് 4 ദിവസം മുമ്പാണ് താരം അഭിനയിക്കുന്ന സാന്ത്വനം സീരിയലിന്റെ സംവിധായകൻ ആദിത്യൻ മരണപ്പെട്ടത്. അഞ്ജലി എന്ന കഥാപാത്രം നൽകി സീരിയലിൽ കരിയർ ഉണ്ടാക്കിത്തന്ന സംവിധായകന്റെ വേർപാട് സംഭവിച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ തന്നെ എങ്ങനെ ഇത്രത്തോളം സന്തോഷവതിയായി വിവാഹ നിശ്ചയം നടത്താൻ സാധിക്കുന്നുവെന്ന ചോദ്യമാണ് ഗോപികയ്ക്ക് നേരെ ഉയർന്നത്. എല്ലാത്തിനുമുള്ള മറുപടിയായി ഇപ്പോൾ എത്തിയിരിക്കുകയാണ് ഗോപികയും ഗോവിന്ദ് പത്മസൂര്യയും. ഞങ്ങളുടെ ഫംഗ്ഷന്റെ 4 ദിവസം മുമ്പാണ് സാന്ത്വനത്തിന്റെ സംവിധായകൻ അന്തരിക്കുന്നത്. അതൊരു വലിയ ഷോക്കായിരുന്നു. എനിക്കും വലിയൊരു ഷോക്കായിരുന്നു. തലേ ദിവസം ഗോപിക എന്നെ വിളിച്ചു പറഞ്ഞിരുന്നു ആദിത്യൻ സാർ അനുഗ്രഹിക്കുകയും നിശ്ചയത്തിനുള്ള ബെസ്റ്റ് വിഷസ് പറയുകയും ചെയ്തതെന്ന്. ഈ മരണം സംഭവിച്ച് 4 ദിവസം കഴിഞ്ഞായിരുന്നു ഞങ്ങളുടെ എൻഗേജ്മെന്റ്. എൻഗേജ്മെന്റ് മാറ്റിവെക്കണോ എന്ന് വരെ ഞാൻ ചിന്തിച്ചിരുന്നു. ഗോപികയോടും അതേക്കുറിച്ച് ചോദിച്ചിരുന്നു. പക്ഷേ എൻ്റെ വീട്ടിലും ഗോപികയുടെ വീട്ടിലും സംസാരിക്കുമ്പോൾ അവർക്ക് മാറ്റിവെക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു. പിന്നെ ചടങ്ങിൽ പങ്കെടുക്കാനായി കുറേ കാരണവന്മാരും ക്ഷണിച്ചിരുന്നു. എൻ്റെ തന്നെ പല ബന്ധുക്കളും ജയ്പൂരിൽ നിന്ന് വരെ വന്നു കഴിഞ്ഞു. കുറേ പ്രായമുള്ളവർ വരെ ഇക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. അവരോടൊക്കെ എന്തു പറയും, പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകുമോ എന്നൊക്കെ ചിന്തിച്ചു. നടത്തുകയാണെങ്കിൽ ഈ പരിപാടി പൂർണ്ണ മനസ്സോടെ നടത്തിയിട്ടേ കാര്യമുള്ളൂ, അല്ലെങ്കിൽ മാറ്റിവെക്കണം. അങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി പരിപാടിയുമായി മുന്നോട്ട് പോവുകയേ മാർഗമുള്ളൂവെന്ന്. അതൊരു വലിയ ചാലഞ്ചായിരുന്നു. കാരണം ഗോപിക ആദിത്യൻ സാറിനെ കണ്ടിട്ട് വന്നാൽ ഓക്കെ ആകുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷേ കണ്ടുവന്ന ശേഷവും 1.5 മണിക്കൂറോളം ഫോണിൽ വിളിച്ച് ഗോപിക കരച്ചിൽ തന്നെയായിരുന്നു. പിറ്റേ ദിവസവും അതേ വിഷമത്തിൽ തന്നെയായിരുന്നു. കണ്ണടക്കുമ്പോൾ മനസ്സിൽ നിന്ന് മുഖം പോകുന്നില്ലെന്നാണ് ഗോപിക പറഞ്ഞത്. പിന്നെ ഞങ്ങളുടെ സുഹൃത്തുക്കളിലായിരുന്നു എൻ്റെ പ്രതീക്ഷ. അവരെല്ലാം ഗോപികയുടെ വീട്ടിൽ ചെന്ന് അവളെ ഓക്കെ ആക്കി എടുത്തുവെന്നാണ് ഗോവിന്ദ് പത്മസൂര്യ പറയുന്നത്. എൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾക്ക് താഴെയും ഗോപിക അഭിനയം നിർത്തുകയാണോ എന്ന ചോദ്യം നിരവധി കണ്ടു. നമ്മുടെ ജീവിതത്തിൽ സന്തോഷമുള്ള ഒരു കാര്യമല്ലേ നടന്നത്, അതിന് ഗോപിക അഭിനയം നിർത്തേണ്ട കാര്യമുണ്ടോ? സാന്ത്വനം നിർത്തിയാൽ അഞ്ജലിയായി ഉണ്ടാകില്ലെന്നല്ലാതെ വിവാഹ നിശ്ചയം കഴിഞ്ഞതുകൊണ്ട് ഗോപിക അഭിനയം നിർത്താൻ പോകുന്നില്ല. അഞ്ജലിയായി ഗോപിക നിങ്ങളുടെ മുമ്പിൽ വരും. എങ്ങാനും നിന്നു പോയാൽ അത് എടുത്ത് എൻ്റെ തലയിൽ ഇടരുത്. എത്ര വേണമെങ്കിലും ഗോപിക അഭിനയിച്ചോട്ടെ എന്നാണ് ജി പി പറയുന്നത്.